അപ്പോൾ ചന്ദ്രികയിലലിയുന്ന ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഇന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ ചന്ദ്രികയിലലിയുന്ന ചന്ദ്രാന്തത്തിൽ നടക്കാൻ പോകുന്നത്? ഇന്ദിവരം തറവാട്ടിൽ നിന്ന് നന്ദ എന്തായാലും പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നന്ദയെ ചുറ്റിപ്പറ്റി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നന്ദയെ പുറത്താക്കിക്കൊണ്ട് ഗൗതം വാതിലടച്ച് ഇരിക്കുകയാണ്. അപ്പോൾ നന്ദ ഇനി എന്ത് ചെയ്യും, എവിടെ പോയി ജീവിക്കും എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. എന്നാൽ ആ സമയത്താണ് നന്ദ ഒരു പരാതി എ ഡി ജി പിക്ക് കൊടുത്തെന്നും ഗൗതമിൻ്റെ പേരിലാണ് ആ പരാതി എന്നും നന്ദയുടെ അച്ഛനെ അച്ഛൻ്റെ മരണത്തിന് കാരണം ഗൗതം ആണ് എന്നുള്ള ഒരു സത്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരാതിയുടെ പേരിൽ ഗൗതം എ ഡി ജി പിയെ പോയി കാണുന്നതും അങ്ങനെ എ ഡി ജി പി പറയുവാണ്. എന്തായാലും നന്ദയുടെ പേരിലാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നന്ദയായിരിക്കും ഈ ഒരു എന്താ പറയുക, നന്ദയാണ് ഈ ഒരു പരാതി നൽകിയത് എന്നുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് ഒതുക്കി തീർക്കുന്നതല്ലേ നല്ലത്. ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗൗതമിൻ്റെ ഈ ഒരു പോലീസ് ജോലിക്ക് തന്നെ ഭയങ്കര ഒരു ഭീഷണിയായിട്ട് മാറും. അത് അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഒതുക്കി തീർക്കാം. അതുകൊണ്ട് നന്ദയുടെ അടുത്ത് ഗൗതം പോയി സംസാരിച്ച് കാര്യം പറയും. കാര്യം പറഞ്ഞിട്ട് നന്ദയെ കൊണ്ട് നന്ദയെ സമാധാനിപ്പിച്ച് ആ ഒരു കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഗൗതമിന് ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നന്ദ പറയുന്ന എന്തും ഗൗതമിന് തെറ്റായിട്ട് മാത്രമല്ലേ തോന്നുന്നുള്ളൂ. അന്ന് നന്ദ ഒരു കാര്യവും പറഞ്ഞില്ല എന്ന് നല്ല പൂർണ്ണ ബോധ്യമാണ് നന്ദ. സ്വന്തം അച്ഛനെ ആരെന്ത് തെറ്റി പറഞ്ഞാലും ഇപ്പം സാധാരണ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ അച്ഛനെയോ അമ്മയോ നമ്മുടെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതികരിക്കും. അതെങ്ങനെ പ്രതികരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ അതിജീവിച്ചായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നന്ദയെ പിങ്കി അത്രത്തോളം അപമാനിച്ചപ്പോൾ നന്ദയ്ക്ക് ദേഷ്യം വന്നു. പിങ്കി അടിക്കാൻ വേണ്ടിയിട്ട് ഓങ്ങി. പിങ്കി ആ ഒരു കാര്യം കാണിച്ചത് കൊണ്ട് തന്നെ നന്ദ പിടിച്ചതല്ലേ, ഈ ഒരു പ്രശ്നം അവർക്കിടയിൽ ഉണ്ടായുള്ളൂ. പക്ഷേ ഇതും ഗൗതമിന് ഭയങ്കര ഒരു തെറ്റായിട്ടാണ് തോന്നി. കാരണം എന്ത് തെറ്റ് ചെയ്താലും അത് അവസാനം നന്ദയുടെ പേരിലല്ലേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നന്ദ ഇങ്ങനെ പോയെന്ന് എന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ എ ഡി ജി പിയോട് പറയുന്നുണ്ട്. മാത്രമല്ല നന്ദ എന്തായാലും ഞാൻ ഇനി തിരിച്ച് വിളിക്കുന്നുമില്ല, ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല നന്ദയുടെ അടുത്ത്, ഞാൻ ഇനി കെഞ്ചാനോ ഒന്നിനും പോകുന്നില്ല. ഇനി ഇത് നന്ദയുടെ അച്ഛൻ്റെ മരണത്തിന് കാരണം ഞാനാണെന്ന് തെളിഞ്ഞാൽ പോലും, ഇല്ലെങ്കിൽ നന്ദയാണ് ഈ പരാതി കൊടുത്തത്, എന്തായിക്കോട്ടെ ഇപ്പം ഞാൻ എത്ര ശിക്ഷ വേണമെങ്കിലും എൻ്റെ ജോലി പോയാലും കുഴപ്പമില്ല, ഞാൻ ശിക്ഷയെ നേരിടാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. ഞാൻ ശിക്ഷ വാങ്ങിച്ച് ജയിലിൽ പോയാലും നന്ദയുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ട് ഞാനിനി പോകത്തില്ല, നന്ദയുടെ കാല് പിടിക്കാനൊന്നും ഞാനിനി പോകത്തില്ല. ഈ എ ഡി ജി പി അന്ന് നന്ദ വന്ന് കണ്ട സമയത്ത് ഞാനും ഇതിലൊരു പ്രതിയാവാൻ ചാൻസ് ഉണ്ട് എന്ന് നന്ദയുടെ അടുത്ത് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല നന്ദയ്ക്ക് ഇതിൻ്റെ ഒരു ഊഹാപോഹങ്ങൾ ഇതിൻ്റെ നൂൽമാല വശങ്ങളെല്ലാം മനസ്സിലായത്. അതുകൊണ്ട് തന്നെ നന്ദയായിരിക്കും ഈ ഒരു തെറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും നന്ദയുടെ മുന്നിൽ പോകത്തില്ല, എൻ്റെ മനസ്സിൽ നിന്ന് അവൾ മാഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല അന്ന് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഗൗതം വീട്ടിൽ നമ്മൾ ഇന്ദിവരം തറവാട്ടിൽ എല്ലാവരോടും വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ദേഷ്യമായി. പക്ഷേ നന്ദ ചെയ്തത് ഇപ്പോഴും തെറ്റാണ്, നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വാസം ലക്ഷ്മിക്കുണ്ട്. അങ്ങനെ നന്ദ തെറ്റ് ചെയ്തില്ല എന്ന് തന്നെയാണ് ലക്ഷ്മി വിചാരിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രിയജിക്കും നന്ദ തെറ്റ് ചെയ്യത്തില്ല എന്ന് ഒരു വിശ്വാസമുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും നന്ദയ്ക്കെതിരാണ്. മാത്രമല്ല മഹേശ്വരൻ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്, നീ വെട്ടി അവളെ കൊന്ന് കായലിൽ തള്ളിയിട്ട് നീ അന്തസ്സായിട്ട് ജയിലിൽ പോയാലും ഇതിനേക്കാളും ഭേദമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നന്ദ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. മാത്രമല്ല എല്ലാവരും അരുന്ധതിക്കൊക്കെ കിട്ടിയ അവസരം പാഴാക്കാതെ അരുന്ധതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഭൂകമ്പം തന്നെ നമ്മുടെ ആ ഇന്ദിവരം തറവാട്ടിൽ നടക്കുന്നുണ്ട്. അവസാനം ഗൗതം പറയുവാണ്, നന്ദയെ ഇനി കൊല്ലാനോ ഇത് ഒന്നിനും ഞാൻ ഇനി നന്ദയുടെ മുന്നിലേ പോകത്തില്ല, എനിക്ക് അവളെ മുഖമേ കാണണ്ട, എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അവളെ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്, ഇനി എനിക്ക് അവളെ ഒന്നിനും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവളെ മുന്നിലോ എനിക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നന്ദയെ മനസ്സിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചു എന്നുള്ളൊരവസ്ഥയിലാണ് ഗൗതം. പക്ഷേ ഇതിലെല്ലാം ഗൗതം ഈ പറയുന്നതിലെല്ലാം ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽക്കുന്ന ആളാണ് നമ്മളെ പിങ്കി. കാരണം നന്ദ എന്ന ഒരു അധ്യായം അവിടെ അടഞ്ഞല്ലോ. പിന്നെ എനിക്കിനി ഗൗതമിൻ്റെ ജീവിതത്തിലോട്ട് ചെല്ലാനായിട്ട് അല്ലെങ്കിൽ ഗൗതമിനെ സ്വന്തമാക്കാനായിട്ട് ഇനി കുറച്ച് സമയം മതി, അധികം വൈകില്ല എന്നൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ് നമ്മളെ പിങ്കി. എന്നാൽ ഈ സമയത്ത് ലക്ഷ്മിക്ക് ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ലക്ഷ്മിക്ക് എന്തൊക്കെ പന്തികേട് മണക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഗൗതമിനോട് സംസാരിക്കുന്നുണ്ട്, എന്തായാലും എനിക്ക് ഒരു ഉറപ്പുമില്ല, എനിക്ക് വിശ്വാസം വരുന്നില്ല നന്ദ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന്, അവൾ ഇങ്ങനെ ഒരു പരാതി കൊടുക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇത് എന്തോ ഒരു ചതിക്കുഴികളുണ്ട് ഗൗതം, അത് നീ കണ്ടുപിടിക്കണം, എന്തായാലും നന്ദ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ ലക്ഷ്മി വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നന്ദ ഗൗതമിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പക്ഷേ
ഗൗതം അത് തിരിഞ്ഞ് നോക്കുന്നു പോലുമില്ല. കാറിൻ്റെ അകത്ത് ഇരുന്നിട്ട് അത് ഒരുപാട് വട്ടം ഗ്ലാസ്സിൽ തട്ടി ഗൗതം എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യം പറയണം, ഗൗതം സാർ തുറക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഗൗതം ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ വണ്ടി എടുത്തോട്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരു നിർണായക ഘട്ടത്തിലാണ് നന്ദയ്ക്ക് ഇന്ദീപുരം തറവാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വന്നത്. പക്ഷേ നന്ദ ഒരിക്കലും ആ പരാതി കൊടുത്തു എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. നന്ദ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഇതിൽ ആരുടെയൊക്കെ ചതിക്കുഴികളുണ്ടെന്ന് ലക്ഷ്മിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ ഇനി ആ ആരാണ് ഈ പരാതി കൊടുത്തത്, ആരായിരിക്കും ഈ പരാതി കൊടുത്തത് എന്ന് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? മാത്രമല്ല ഈ പരാതി കൊടുത്ത ആളെ ഗൗതം കണ്ടുപിടിക്കുമോ, ഗൗതമിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ, അതോ ഇനി അവസാനം വരെയും നന്ദയാണ് ഈ ഒരു പരാതി കൊടുത്തത് എന്ന് ഗൗതം വിശ്വസിക്കുമോ? ഇനി നന്ദയ്ക്ക് ഈ ഒരു ചതിക്കുഴി പൊളിച്ച് സത്യങ്ങൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? ഇതാരാണ് ഈ ഒരു പരാതി കൊടുത്ത് ഗൗതമിനെയും എന്നെയും തെറ്റിച്ചത്? അല്ല, ആ ഗൗതമിനെ ഈ ജോലി പോവാനും എന്നെ ഗൗതമിൻ്റെ മുന്നിൽ കൂടുതൽ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ആരാണ് ശ്രമിച്ചത്? ഈ ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്? നമുക്ക് നാളെ കാണാം. അതൊരു കിട്ടേറ്റപ്പോൾ ബൈ.